ഫിംഗർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ട്രീ എങ്ങനെ ഉണ്ടാക്കാം, വളരെ വില കുറച്ച്, അതുപോലെ തന്നെ നല്ല ഫുള്ളി കളർഫുള്ളായിട്ട് ലൈറ്റ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്കിത് ക്യാരി ചെയ്യാനും അതുപോലെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട, നമുക്കിത് വളരെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നൊരു ട്രീ ആണിത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, ഇത് കണ്ടോ, ഇത്രയും ഉള്ള സംഭവം ഉണ്ട്. വളരെ ഏകദേശം 2.5 മീറ്ററോളം ഹൈറ്റുമുണ്ട്, അതുപോലെ തന്നെ ഒരു 45-50 സെൻറ്റിമീറ്റർ അതിൻ്റെ ഡയമീറ്ററുമുണ്ട് അതിൻ്റെ ചുവട് ഭാഗത്തെ. അപ്പോൾ ഇത് നമുക്ക് എന്തോരം വലിപ്പത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ, വളരെ സിമ്പിളായിട്ട്. നമ്മൾ ഇതുപോലെ വലിയ ബൾക്കി ആയിട്ടുള്ള ഇതുമാണ്, നമ്മുടെ ആ സ്റ്റമ്പിൻ്റെ ഹൈറ്റും അതുപോലെ അതിൻ്റെ താഴത്തെ റേഡിയസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വലുതായിട്ട് ഉണ്ടാക്കാം, ലൈറ്റിന് ലെങ്ത് കൂട്ടിയാൽ മതി. അപ്പോൾ അതിനായി ഇതുപോലത്തെ റോപ്പാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് നല്ല അത്യാവശ്യം ഇത് ബെൻഡാവരുത് അധികം. അപ്പോൾ ഈ റോപ്പ്, പിന്നെ കുറച്ച് വയർ ടൈ, അതുപോലെ തന്നെ ഇതുപോലത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റമ്പ്, ഇതിൻ്റെയൊക്കെ ലെങ്ത് എന്തോരം നമുക്ക് നീട്ടാൻ പറ്റുമോ അത്രയും നമുക്ക് നമ്മുടെ ട്രീ വലുപ്പം കൂട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് ഇതുപോലെ തന്നെ എന്തോരം ലൈറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഏത് ലൈറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഒരു പിക്സൽ ലൈറ്റാണ്, ഇങ്ങനെ ചേസ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അല്ലാണ്ട് സ്റ്റില്ല് ഒറ്റ കളർ മതിയെങ്കിൽ ഒറ്റ കളർ ഉപയോഗിക്കാം, ഇപ്പോൾ RGB വേണമെങ്കിൽ RGB ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ്, ഇത് പിക്സൽ ലൈറ്റാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഡ്രൈവർ അങ്ങനെയാണ്. ഇത് നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് വളരെ ഫ്ലെക്സിബിളാണ്, നമുക്കത് അതിൽ ബൈൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ആ ഒരു ഡ്രൈവർ മൊഡ്യൂള്, ആ ഒരു ചേസർ മൊഡ്യൂള്, അത് റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിത്ത് മ്യൂസിക്കിനനുസരിച്ചും വർക്ക് ചെയ്യും. ആ റിമോട്ടിനകത്ത് അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് ഓരോ മോഡുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഏത് കളറ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതൊക്കെയാണ് അതിനകത്തുള്ള ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് ഓഫ്, ഓൺ, അതൊക്കെ ടൈമിംഗ് സെറ്റ് ചെയ്യാം. ഇത് മാർക്കറ്റിൽ ഒത്തിരി ടൈപ്പുകൾ അവൈലബിളാണ്, അപ്പോൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് നമുക്ക് കിട്ടും ഇത്. പിന്നെ ലൈറ്റിൻ്റെ ലെങ്ത് ഒക്കെ പോലെ ഇരിക്കും ഇതിൻ്റെ റേറ്റ്. ഇതിപ്പോൾ ഏകദേശം 20 മീറ്ററോളം ഉണ്ട് അതിൻ്റെ ആ ഒരു പിക്സൽ ലൈറ്റ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം മാറും. അപ്പോൾ ഇതാണ് ഞാൻ ആ റോപ്പ് ഇതിൽ ബൈൻഡ് ചെയ്തേക്കുന്ന അതിൻ്റെ വീഡിയോ ആണിത്. ഇത് ബൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ടൈം എടുത്തു, കാരണം അത്രയും കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സമയമെടുത്തു. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ഹൈറ്റ് ഉണ്ട്, 2.5 മീറ്ററിൽ ഞാനത് സ്റ്റമ്പ് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് നമ്മളത് മുകളിലൊരു ഒരു റൗണ്ടിലുള്ള പ്ലാസ്റ്റിക് വെച്ച് അതിൽ നിന്നാണ് ഞാനത് ചിറ്റി ചിറ്റി താഴോട്ട് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 4 ഏകദേശം ഒരു വേറൊരു റോപ്പ് ഉണ്ടോ, അത് താഴത്തെ ഇതിലോട്ട് വലിച്ച് 4 എണ്ണം ഒരു പിരമിഡ് ഷേപ്പിൽ വലിച്ച് കെട്ടിട്ട് അതേല് വെച്ചിട്ട് ആണ് നമ്മളത് ടൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് ഇനി അത് മൂവ് ചെയ്യുകയോ നമ്മൾ മടക്കുകയോ താത്തോ ഒക്കെ ചെയ്താലും അതിൻ്റെ ഷേപ്പ് മാറില്ല. അത് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, എപ്പോൾ നമ്മൾ ഹൈറ്റിലോട്ട് അത് ഉയർത്തിയാലും അതേ ഷേപ്പിലത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മടക്കി വയ്ക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് റോപ്പായതുകൊണ്ട് വളരെ കട്ടി കുറവാണ്, അതുകൊണ്ട് ഏറ്റവും മാക്സിമം അത് ചേർന്നിരിക്കുന്നു നന്നായിട്ടത്. പിന്നെ അടിയിലൊരു സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊരു പഴയ ക്രിസ്മസ് ട്രീയുടെ ഒരു സ്റ്റാൻഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ടിൻസിലാണ്, ഈ ടിൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ലൈറ്റിൻ്റെ ലൂമിനൻസ് കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ലൈറ്റ് തട്ടിയിട്ട് സ്കാറ്റർ ചെയ്തിട്ട് നമുക്ക് രാത്രിയിലുള്ള വ്യൂ ഭയങ്കര നല്ല രസമായിരിക്കും. അത് ഫ്ലിക്കർ ചെയ്യും, അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ആ ഒരു ലൂമിനൻസ് കൂടുകയും ചെയ്യും. ഇതുണ്ടോ, പല കളറിൽ പല തെളിയുന്നുണ്ടോ, നല്ല നല്ല ലൈറ്റാണ്. ചെറുതാണ്, പക്ഷേ ആ ഒരു റൂം മുഴുവൻ നമുക്ക് വെളിച്ചം കിട്ടും, അതുപോലത്തെ ലൈറ്റാണത്. പിന്നെ അതുപോലെ അതിൻ്റെ ചേസ് മോഡുകളുണ്ട്, അത് പല രീതിയിൽ ചേസ് ചെയ്യുന്നത്, മൾട്ടി കളറ് LED ആയതുകൊണ്ടുള്ള ഇതാണത്. നിങ്ങൾക്കിഷ്ടമുള്ള പാറ്റേൺസൊക്കെ അതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഒരു ട്രീ വർഷം ഉണ്ടാക്കാൻ നോക്കുക. ഏറ്റവും ചിലവറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.
ആയിരിക്കും.